നമസ്കാരം. ഭരണത്തിൽ മധുവിതുകാലം തീരും മുൻപേ മാലദ്വീപിൽ പുതിയ പ്രസിഡന്റിന്റെ കാലാവധി തീരുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. വിവാദങ്ങളിലെ നായകനായ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷം നീക്കം തുടങ്ങിയതോടെ ലോകത്തിന്റെ കണ്ണുകൾ മാലദ്വീപിലേക്കാണ്. ഇന്ത്യയോട് കൊമ്പുകോർത്തും ചൈനയുമായി ചങ്ങാത്തം കൂടിയും വാർത്തകളിൽ നിറയുന്ന മുയ്സുവിന് ഇനിയുള്ള ഭരണം സുഖകരമാകില്ലെന്ന് തന്നെയാണ് സൂചന. മുഖ്യ പ്രതിപക്ഷമായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ നീക്കമാരംഭിച്ചത്. കഴിഞ്ഞ വർഷം നവംബറിൽ അധികാരത്തിലേറിയ മുയ്സു 70-ലേറെ ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ ഗുരുതര പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ഇന്ത്യ വിരുദ്ധതയും ചൈനയോട് കടുത്ത ആഭിമുഖ്യവും മുഖമുദ്രയാക്കിയ നേതാവാണ് മുയ്സു. ചൈനീസ് ചാരക്കപ്പലിന് രാജ്യത്ത് നങ്കൂരമിടാൻ അടുത്തിടെ അനുവാദം നൽകിയതിനെതിരെ വിമർശനമുയർന്നിരുന്നു. ഇതേച്ചൊല്ലി പാർലമെന്റിൽ വലിയ ബഹളവുമുണ്ടായി. ഡെമോക്രാറ്റുകളുമായി കൈകോർത്താണ് മുയ്സുവിനെതിരെ MDP ഇംപീച്ച്മെന്റിന് ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ നിയമനത്തിന് അംഗീകാരം ലഭിക്കാനായി പ്രസിഡന്റ് മുയ്സു വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനം അലങ്കോലമായിരുന്നു. വോട്ടെടുപ്പിന് തൊട്ടുമുൻപ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഏറ്റുമുട്ടി. ഭരണപക്ഷത്തുള്ള പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ്, മാലദ്വീപ് പ്രോഗ്രസീവ് പാർട്ടി എന്നീ പാർട്ടി അംഗങ്ങളും മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ പാർട്ടിയായ MDP അംഗങ്ങളും തമ്മിലായിരുന്നു അടി. സോലിഹിന്റെ പാർട്ടിക്കാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം. 22 മന്ത്രിമാരിൽ 4 പേരുടെ നിയമനം പിൻവലിക്കണമെന്ന് MDP ആവശ്യപ്പെട്ടതാണ് സംഘർഷത്തിലെത്തിയത്. ഇസ അബ്ദുല്ല ഷഹീം, അബ്ദുൽ ഹക്കീം എന്നീ MPമാർ പരസ്പരം ചവിട്ടുകയും തറയിൽ കിടന്ന് തല്ലുണ്ടാക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. ഒരു വനിതാ അംഗത്തിന്റെ മുടി പിടിച്ച് വലിക്കുന്നതും ഒരംഗത്തിന്റെ മുഖത്ത് വെള്ളമൊഴിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇംപീച്ച്മെന്റ് നീക്കം ശക്തമാക്കിയതെന്നാണ് റിപ്പോർട്ട്. 19 മന്ത്രിമാരുടെ നിയമനം അംഗീകരിച്ച പാർലമെന്റ് അറ്റോർണി ജനറൽ, ഇസ്ലാമിക അഫയേഴ്സ് മന്ത്രി, ഹൗസിംഗ് മന്ത്രി തുടങ്ങിയവരുടെ നിയമനം എതിർത്തു. പ്രസിഡന്റിനെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ പാർലമെന്റിലെ മൊത്തം അംഗസംഖ്യയുടെ 1/3 ഭൂരിപക്ഷമാണ് വേണ്ടത്. മാലദ്വീപ് പാർലമെന്റായ മജ്ലിസിലെ ആകെ അംഗസംഖ്യ 87 ആണെങ്കിലും നിലവിൽ 80 പേരേ ഉള്ളൂ. ഭരണപക്ഷത്തുള്ള PNC, PPM എന്നീ പാർട്ടികൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന നീക്കങ്ങളാണ് MDPയുടെയും ഡെമോക്രാറ്റുകളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. MDP ഡെമോക്രാറ്റ് സഖ്യത്തിലെ 56 MPമാർ പ്രമേയത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇംപീച്ച്മെന്റ് പ്രമേയ അവതരണത്തിന് 54 പേരുടെ ഒപ്പാണ് വേണ്ടത്. പക്ഷെ പ്രമേയം ഇതുവരെ സമർപ്പിച്ചിട്ടില്ലെന്ന് മാലദ്വീപിലെ സൺ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തു. പ്രമേയം അവതരിപ്പിച്ചാൽ മുയ്സുവിന് മറുപടി നൽകാൻ 14 ദിവസമാണ് ലഭിക്കുക. 14-ാം ദിവസം പാർലമെന്റിൽ 1 മണിക്കൂർ സ്വയം പ്രതിരോധിക്കാം. ഇതിനുശേഷം വോട്ടെടുപ്പ് നടക്കും. 54 MPമാർ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്താൽ ഇംപീച്ച്മെന്റ് പാസ്സാവുകയും മുയ്സു സ്ഥാനഭ്രഷ്ടനാവുകയും ചെയ്യും. ഭരണഘടന അനുസരിച്ച് പിന്നീട് വൈസ് പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കും. മുയ്സു പ്രസിഡന്റായി അധികാരമേറ്റത് മുതൽ ഇന്ത്യയുമായുള്ള മാലദ്വീപിന്റെ ബന്ധം മോശമാണ്. രാജ്യത്തുള്ള 88 ഇന്ത്യൻ സൈനികരെ ഉടൻ പിൻവലിക്കണമെന്ന് സ്ഥാനമേറ്റതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ മുയ്സു ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ നൽകിയ 2 ഹെലികോപ്റ്ററുകളും 1 ചെറുവിമാനവും മാലദ്വീപ് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മുയ്സു മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ മോശം പരാമർശം നടത്തിയതും വൻ വിവാദമായിരുന്നു.